ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു എഫ് എസ് വ്ലോഗ്. എന്തെല്ലാവരും വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? എല്ലാവരും സുഖമായി സേഫായിട്ടിരിക്കുക. അപ്പോൾ എന്നാ വന്നിരിക്കുക, നമ്മൾ തിരുവോണമല്ലേ. അപ്പോൾ തിരുവോണത്തിന് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് പൂക്കളൊക്കെ പറിച്ചൊരു പൂക്കളിട്ട് നല്ല ഭംഗിയായിരിക്കില്ലേ. അപ്പോൾ നമ്മൾ ചുറ്റുവട്ടത്തുള്ള കുറച്ച് പൂക്കളൊക്കെ പറിച്ചിട്ടുണ്ടെങ്കിൽ പൂക്കളിടാം കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടാലോ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇതങ്ങ് പൂ പറിക്കാൻ വേണ്ടി ഇങ്ങനെ പൂവട്ടോ. മുകളിൽ നിന്ന് പാടത്തോട്ട് പോയി നോക്കാം, നമുക്ക് നല്ല നാടൻ പൂക്കൾ കിട്ടുമെന്നുള്ള നമ്മൾ പാടത്തേക്ക് ഇങ്ങനെ പോവാം. അപ്പോൾ സാനു മുന്നിൽ ഓടിപ്പോയിട്ടുണ്ട്. മുന്നേ അതാ ബാഗൊക്കെ എടുത്തിട്ട് തോനെ പൂ ഉണ്ടാവുക തന്നെയുണ്ട്. പാച്ചിലുള്ള മുഴുവനും പറിക്കുന്നുണ്ട്. പാച്ചോ പാച്ചോ, അവൾ നോക്കില്ല കേട്ടോ, വലിയ പൂ പറിക്കാൻ ഇൻട്രസ്റ്റില്ല. നമുക്കിങ്ങനെ പോയി നോക്കട്ടോ. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ. മനി അതാ എന്തേ, ഹായ് മനിയോ. അപ്പോൾ നമ്മൾ മുകളിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഇത്രത്തോളം പൂ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി താഴെ പോയി നോക്കാം പാടത്ത് എന്തെല്ലാം പൂ കിട്ടുന്നുള്ളത്. അപ്പോൾ ഇതവിടെയൊക്കെ ചെറിയ പൂ ഉണ്ട് കേട്ടോ. എന്താ അതിൻ്റെ പേരൊന്നും ഞാൻ ചോദിക്കിയത്, പേരൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പൂവൊക്കെ നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ ഇതെന്താ പറയുക, നല്ല പൂവുണ്ട് കേട്ടോ. ഇവിടെ നല്ല വെള്ളം പോകണം, ചെറിയൊരു തോടുണ്ട്. അതൊക്കെ ഈ തോട് വലിയ വീതിയുള്ള നല്ല തോടുണ്ട് ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ. ഇപ്പോൾ ഒക്കെ തോടിൻ്റെ വീതിയൊക്കെ കുറഞ്ഞതുണ്ടോ, ചെറിയ കുഞ്ഞു തോടായി. അതെന്താ പാച്ചുവാ, അതെന്താ, അതല്ല വെള്ളം പോണത്, വെള്ളം പോണോക്ക്, മീൻ്റെ വെള്ളമാണ്. ആര് തുറന്നിട്ട വെള്ളം? പച്ച വെള്ളത്തിൽ കിറങ്ങുണ്ടോ? എന്നാ ഹായ് പറി. എന്നാ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞ, എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞ, ഹായ്. അപ്പോൾ ദാ സാധനം വരെ കല്ല തകൃതിയായിട്ട് പൂ പറിക്കേണ്ട കേട്ടോ. ആ മുന്നിൽ പോണ രണ്ടാൾക്കും എക്സാമാണ്. കുറച്ചു നേരമൊക്കെ ബുക്ക് കഴിച്ചപ്പോൾ ഇതാ രണ്ടാളും കൂടി പൂ പറിച്ചിടാന്ന് പറഞ്ഞാണ്ട് വരണം കേട്ടോ. അപ്പോൾ ഈ പൂ നമുക്ക് കുറച്ച് പറിച്ചെടുക്കട്ടോ. അപ്പോൾ ഇതിട്ട് ഒരു തുമ്പപ്പൂവിൻ്റെ ഒരു മരട് ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആരും അധികം കാണാത്ത ആരും, കാരണം ഓണത്തിനായാലും എന്തിനും പണ്ടൊക്കെ ഈ പൂവ് പറിച്ചിട്ടാണ് കൂടുതലും കൂടുതൽ. ഞങ്ങളവിടെ മലയുണ്ട് കേട്ടോ, ആ മലയിൽ പോയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ശേഖരിച്ചിട്ടിരുന്നിട്ട് ഈ പൂവൊക്കെ. ഇപ്പം കുട്ടികൾക്കൊന്നും അറിയില്ല തുമ്പ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അപ്പോൾ ഇതൊരു ഭംഗിയല്ലേ, വീട്ടും കാട്ടിയെടുക്കാം. നമുക്ക് ഈ തുമ്പപ്പൂ എന്ന് പറിച്ചെടുക്കാം. അവിടെ നല്ലതുപോലെ ഒരു പാടാണ് കേട്ടോ. ഇതുണ്ടോ, ചെറിയൊരു ചാവിൻ്റെ അതിലോട്ട് വീണോ. അപ്പോൾ ഞാൻ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യട്ടെ, കാരണം കയ്യിൽ നിന്ന് ഇങ്ങനെ ഫോൺ വീണാൽ അതും പണിയാവും. അപ്പോൾ അതൊക്കെ പറിച്ചെടുത്ത് തരുന്നു കേട്ടോ. അപ്പോൾ അതെന്താ, നല്ല മഞ്ഞ പൂ കേട്ടോ. നല്ല രസമായിട്ട് ഈ പൂ, ഇതിൻ്റെ ഇതോടെ ഇങ്ങനെ പറിച്ചെടുക്കാൻ നല്ല ഭംഗിയായിട്ട്. ഇതിൻ്റെ പൂതികളിങ്ങനെ പറിച്ച് പൂട്ടാൽ ഇപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിലേക്ക് കൂടെ ചേച്ചിയാ ചേച്ചി വീട്ടിലേക്ക് പൂടാൻ ഞങ്ങൾ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്താണോ കാണിച്ചരാ, ഇതിൻ്റെ പൂ ഇങ്ങനെ ജമന്തി പൂവിൻ്റെ ഇതേപോലെ കിട്ടിട്ട് നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കുന്ന സമയത്ത് അത് മുന്നേ പറിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളത് തിരിച്ച് പൂവട്ടോ. അത്യാവശ്യം കുറച്ച് പൂട്ടിക്കുന്നു, നല്ല പാടത്തിനെ നടക്കുക കേട്ടോ. നിൽക്കണേ എന്തൊരുപാട് വീടും വെള്ളമൊക്കെ ഇട്ട് പാടൊക്കെ പോയി പുള്ള എന്താ പറയുക കരയക്കണ്. ഇതൊക്കെ നെൽകൃഷി ഒക്കെ നല്ല പാടമാണ് കേട്ടോ. അപ്പോൾ ഇതാ മുന്നേ സനുവിനെയും മനുവിനെയും വിളിക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടല്ലേ, ഒരു നല്ലൊരു ഫീലിംഗ് തന്നെ കേട്ടോ. ഇങ്ങനെ പാടത്തിങ്ങനെ എന്ന് നിൽക്കുമ്പോൾ അവിടെയൊക്കെ ഫുള്ള് കംപ്ലീറ്റ് മലയിട്ട്. അതിനപ്പുറത്ത് നമുക്ക് പോകണം ഇൻഷാല്ലാ. ടൈം കിട്ടണമെങ്കിൽ നമുക്ക് പോയി കാണാം. അപ്പോൾ മുന്നേയും പാച്ച നന്നായി സനുവിനെയും മനുവിനെയും വിളിക്കേണ്ടി ഓടുന്നുണ്ട് കേട്ടോ. അവർക്കതൊരു പുതിയ അനുഭവമാട്ടോ. അപ്പം നമുക്ക് തിരിച്ച് പോവാം. തിരിച്ച് പോയിട്ട് നമ്മൾ പറിച്ച പൂക്കളൊക്കെ നല്ലൊരു അത്തപ്പൂക്കളിടാം. അപ്പോൾ നമ്മൾ തുടങ്ങിയപ്പോഴാണെങ്കിൽ ഒരു കുളക്കോയിനുണ്ട് മീൻ. അത് പല നാട്ടിലും പല പേരിൽ അറിയപ്പെടുന്ന ചെറിയൊരു പക്ഷിയല്ലേ, കാണാൻ കഴിയുണ്ടോ അറിയില്ല. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഒരു കൗതുകത്തിനെടുത്ത കേട്ടോ. കൂട്ടിയാ നോക്കട്ടെ ഏട്ടേ. ഇതപ്പോ രണ്ടാളും കൂടി ഇത്രയും നേരം പറിച്ചിട്ടാക്കി പൂവ്. അപ്പൊ തീപ്പിട്ടോ. നല്ല രസമുള്ള ഇല കണ്ടിട്ട് നമുക്ക് പൂടാനായിട്ട് ഈ ഇലയും പൊട്ടിച്ചെടുക്കാം. നല്ല ഉറപ്പുണ്ട് കേട്ടോ വിലക്ക്.
അമ്മ പഠിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അമ്മ വീട്ടിലോട്ട് ഇങ്ങനെ ഒരു കാറ്റ കേട്ടോ, റോഡ് തന്നെയാണ്, നല്ലൊരു കാറ്റാണ്. അപ്പം ആ ചുട്ടി അമ്മ മുന്നേ പോകട്ടോ. അപ്പോൾ ഇവിടെ ഒക്കെ നിറയെ തെച്ചി പൂണ്ടായിരുന്നു കേട്ടോ, അതുപോലുള്ള ചെറിയ കുഞ്ഞു തെച്ചിമ്മൽ നിറയെ പൂണ്ടായിരുന്നു. നിൻ്റെ ബ്രദറിലും ബ്രദറ് കംപ്ലീറ്റ് പറിച്ച് പോയി കേട്ടോ. കാരണം പറയുന്നത് അവർക്ക് ക്ലബിൻ്റെ കീഴിൽ പൂക്കള മത്സരം ഉണ്ടായിരുന്നതുകൊണ്ട് അവരൊക്കെ പറിച്ച് പോയിട്ടോ. അപ്പോൾ ഇനി ഒറ്റനില്ല, നമുക്ക് വീടിന് മുന്നിലന്നെ ഇമ്മ കാണാതെ വല്ലാതെ പൊട്ടിച്ചിരിക്കണം. അപ്പോൾ ഇതവിടെ കുറച്ച് പറഞ്ഞു ഇമ്മ കാണാതെ പറിക്കാന്നല്ലേ നിറയെ തെച്ചിട്ടോ. നല്ല ഭംഗിയാണ് ഈ തെച്ചുണ്ടായിക്കണ കാണാൻ. നിറയെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ. ഇവിടെ വീടിൻ്റെ രണ്ട് സൈഡിലുണ്ട്, ഇതുപോലെ കുഴിച്ചിട്ട് കാണാം. അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ മേൽ പൂ വളരെ കമ്മിയാണ്. അപ്പോൾ നമുക്കിത് വന്ന് പറിക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതും വന്ന് കംപ്ലീറ്റ് പറിച്ചെടുക്കാം കേട്ടോ. പൂ മാത്രം, മുട്ട കൂടാതെ പൂ മാത്രം പറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ പൂവൊക്കെ പറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരുവിധം പൂക്കളൊക്കെ പറിച്ചെടുത്തു കേട്ടോ. കുറച്ചും കൂടി പൂവൊക്കെ ഉണ്ട്. കംപ്ലീറ്റ് പറിച്ചപ്പോൾ അമ്മ തന്നെ വരുന്നത് ഇപ്പം തന്നെ പായിപ്പിക്കും. ഇനി വേണം മോള് മൂന്ന് റോസ് കിട്ടും, എല്ലാതും പൊട്ടിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് പൂടാന് നെല്ലിന്റെ ആലും പറിക്കട്ടോ. നെല്ലിന്റെ നല്ല ഭംഗിയായിട്ട് പൂക്കളത്തിലിട്ടാല് എന്താ, ഞങ്ങൾ ചെറുതാണെന്ന് ഞങ്ങൾക്ക് പറിച്ച് പൂക്കളത്തിലൂടെ ഇട്ടിട്ടോ നെല്ലിന്റെ ഇല. അപ്പൊ നമുക്ക് നെല്ലിന്റെ ഇല കുറച്ചൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിപ്പൻ്റെ കേട്ടോ, തെച്ചിമ്മൻ്റെ ഉണ്ടെങ്കിൽ നെല്ലിൻ്റെ ഇല ഇപ്പൻ്റെ. അപ്പോൾ ഇവിടെ ഒരു തുമ്പി ഇരിക്കുന്നുണ്ട്, കാണിച്ചിട്ടുണ്ടോ. ഓണത്തിന് ഓണത്തുമ്പി പാടത്തൊക്കെ ഒരുപാട് ഉണ്ടാവും കേട്ടോ, നെല്ലിൻ്റെ മുകളിലൊക്കെ. ഇപ്പന് എവിടെയൊന്നും വലിയ പാറിപ്പോയി. അപ്പോൾ ഇതായത് അമ്മ വീട്ടിലെ മാവാട്ടോ. ഇന്നും ഈ പ്രാവശ്യം നല്ല മാങ്ങ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് രണ്ടാമത് നല്ലതുപോലെ പൂട്ടിക്കണേ വെടി. അവിടെ ഇതൊക്കെ ഒരുപാട് സ്ഥലത്ത് പൂട്ടിട്ടോ. കൊമ്പിൽ നിന്ന് താഴത്തൊക്കെ നല്ല പൂട്ടിക്കുന്നു. അപ്പം നമുക്ക് മാങ്ങ ഉണ്ടായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്, മാങ്ങ ഉണ്ടായിട്ട് നമുക്കൊരു പുളി പൊളിക്കണം. നമുക്ക് ഇനി കിട്ടിയൊക്കെ വെച്ചാൽ പൂടാൻ പോട്ടോ. അപ്പോൾ നമ്മൾ വീടിൻ്റെ മുകളിലുള്ളൊരു വ്യൂ ആട്ടത് ഉണ്ടോ, നല്ല ഭംഗി കേട്ടോ. ആ അത് കാണുന്നത് മലൻ്റെ മുകളിൽ വരുന്നൊരു ബിൽഡിംഗ് ആട്ടോ. കാരണം ഒരു എന്താ പറയുക, അവിടെ ഇപ്പോൾ ഞങ്ങൾ പറയൽ, ഇവിടെ എല്ലാവരും പറയൽ ഹുസൈൻ സിറ്റി എന്നാട്ടോ. അങ്ങോട്ട് പറയൽ അവിടെ ഒരു സിറ്റി മോഡൽ മലൻ്റെ മോഡൽ എടുക്കണം കേട്ടോ. ബിൽഡിങ്ങൊക്കെ നല്ല ഭംഗിയാണ് അവിടെ പോയിക്കണം കാണാൻ. അപ്പോൾ ഉണ്ടോ, നമുക്ക് അവിടേക്കൊക്കെ പോകാൻ ശേഷം നോക്കാം. ടൈം കിട്ടാണ്ടെങ്കിൽ നമുക്ക് അവിടേക്കൊക്കെ പോകട്ടോ. ഇപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടി പോകാം. ഇതുപോലത്തെ കുറച്ച് പൂണി ഉണ്ടായിരുന്നു സീന് പറിക്കാൻ വേണ്ടി പോണേ. അപ്പോൾ ഒരു പറിച്ചിട്ട് മൊത്തം നമുക്ക് ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് ഈരി എടുക്കട്ടോ. അപ്പം ഇതുപോലൊന്ന് ഈരി എടുക്കാം കേട്ടോ. ഇതുപോലൊന്ന് ഇതൊക്കെ കംപ്ലീറ്റ് ഒന്ന് ഈരി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലൊന്ന് ഇത് കംപ്ലീറ്റ് ഈരിട്ട് തരാം. അപ്പോൾ നമുക്ക് കിട്ടിയ ഇലകളും പൂക്കളൊക്കെ ഒന്ന് വേറെ വേറെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നെല്ലിലൊക്കെ ഒന്ന് വേറെ വേറെ ആക്കി അതിൻ്റെ സെപ്പറേറ്റ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൂക്കളെ ഇടാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതാ നടുക്ക് തുമ്പപ്പൂ വെച്ചിട്ടുണ്ട്, നർസും ചിറ്റിലും റോസൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇടാൻ പോവാണ്, കാരണം നമുക്ക് കുറച്ച് ഫ്ലവറുള്ളൂ. അപ്പോൾ ഫ്ലവർ വെച്ചാണ്ട് നല്ലതുപോലെ ഒന്ന് ചെയ്തെടുത്ത് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ പൂവിട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഇതായിട്ട് ഒരു ഫൈനൽ ലുക്ക്. കാരണം ഞങ്ങൾക്ക് കിട്ടിയ പൂ വെച്ചിട്ട് ഞങ്ങൾ കഴിയുന്നതുപോലെ ഭംഗിയിൽ ഞങ്ങൾ ഇടാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പൂക്കൾ ഇഷ്ടപ്പെട്ടിരിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ. അപ്പോൾ ഇതാ എല്ലാവരും ഉണ്ടിട്ട് പൂവിടാൻ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും, ഹാപ്പി ഓണം.